പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് മലയാളം രണ്ടാം വർഷ പാഠപുസ്തകത്തിൻ്റെ നാലാമത്തെ പാഠഭാഗത്തിലേക്ക്, ഒന്നാമത്തെ യൂണിറ്റിലെ നാലാമത്തെ പാഠഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരു ചലച്ചിത്ര സംവിധായകൻ എന്ന നിലയിൽ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ മലയാളത്തിലെ വളരെ പ്രമുഖനായിട്ടുള്ള കഥാകൃത്തും നോവലിസ്റ്റും തിരക്കഥാകൃത്തും എല്ലാമായിട്ടുള്ള പി പത്മരാജൻ എഴുതിയിട്ടുള്ള ഒരു കഥയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. കഥയുടെ പേര് അവകാശങ്ങളുടെ പ്രശ്നം. ഈ കഥ നമ്മൾ നേരത്തെ തന്നെ പരിചയപ്പെട്ട പല കഥകളുമായിട്ടും, അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ, മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ പരിചയപ്പെട്ട പല കഥകളുമായിട്ടും ചില കാര്യങ്ങളിൽ ചില ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ മറ്റു ചില കാര്യങ്ങളിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരു കഥയാണ്. കഥ നമുക്ക് ശരിക്കും വളരെ ആഴത്തിൽ വിശകലനം ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ഒരു വട്ടം ഈ കഥ വായിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് വളരെ വിശദമായിട്ട് ഒരു കവിത പോലെ ഇവിടെ ഓരോ വരികളിലൂടെയും നമുക്ക് കടന്നു പോകേണ്ട ആവശ്യമില്ല. പൊതുവിൽ ഈ കഥയുടെ സവിശേഷതകൾ എന്താണ് എന്നുള്ളത് ആണ് നമുക്ക് നോക്കേണ്ടുന്നത്. പക്ഷേ ആദ്യം ഈ കഥയുടെ സാരം എന്താണ് എന്ന് വളരെ ചുരുക്കം ചില വാക്കുകളിൽ പറയാം. കഥയുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവകാശങ്ങളുടെ പ്രശ്നം എന്നതാണ്. അതിനുമുമ്പായിട്ട് നമുക്ക് പത്മരാജനെ പിന്നീട് വായിച്ചിട്ടാണ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാകേണ്ടത്, അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടിട്ടാണ് എങ്കിൽ മാഷ് വളരെ ചുരുക്കം ചില വാക്കുകൾ. അദ്ദേഹത്തിന് മലയാളത്തിലെ വളരെ പ്രശസ്തരായിട്ടുള്ള സംവിധായകരിൽ ഒരാളാണ് പി പത്മരാജൻ. ദേശീയതലത്തിൽ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം മലയാള സിനിമയ്ക്ക് നേടിത്തന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു തിരക്കഥാകൃത്താണ്. തൻ്റെ സിനിമകൾക്ക് വേണ്ടി മാത്രമല്ല മറ്റ് മലയാളത്തിലെ അക്കാലത്തെ പ്രമുഖരായിട്ടുള്ള എല്ലാ ചലച്ചിത്ര സംവിധായകർക്ക് വേണ്ടിയിട്ടും അദ്ദേഹം തിരക്കഥകൾ ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ ഒരു വലിയ തിരക്കഥ എഴുതുന്ന ആളുകൾക്കൊരു പാഠപുസ്തകം പോലെ ഉപയോഗിക്കാൻ കഴിയുന്നവയാണ് എന്നാണ് പരക്കെ അറിയപ്പെടുന്നത്. അതോടൊപ്പം അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും ഏതെങ്കിലും ഒരർത്ഥത്തിൽ അത് മലയാള സിനിമയെ വളരെ ആഴത്തിൽ സ്വാധീനിക്കുകയോ മാറ്റിത്തീർക്കുകയോ ചെയ്തിട്ടുള്ള സിനിമകളാണ്. മലയാള സിനിമ അക്കാലത്തെ പരമ്പരാഗതമായിട്ടുള്ള പല ധാരണകളിൽ നിന്നും നമ്മുടെ സിനിമയെ മോചിപ്പിച്ചിട്ടുള്ള ആളാണ് പി പത്മരാജൻ. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായിട്ടുള്ള പെരുവഴി അമ്പലം എന്ന് പറയുന്ന സിനിമ അക്കാലത്തൊരു വിസ്മയം പോലെ വന്നിട്ടുള്ള സിനിമയാണ്. അശോകനെ പോലെയുള്ള ആളുകളാണ് അതിൽ അഭിനയിച്ചത്. പിന്നീട് മുഖ്യധാരയിലേക്ക് വരികയും ഒക്കെ ചെയ്തിട്ടുള്ള നടനാണ് അശോകൻ. അദ്ദേഹമാണ് അതിനകത്തെ മുഖ്യ കഥാപാത്രം അവതരിപ്പിക്കുന്നത്. തുടർന്ന് വന്നിട്ടുള്ള ഒരിടത്തൊരു ഫയൽ വാൻ, അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ തുടങ്ങിയിട്ടുള്ള നിരവധി സിനിമകൾ ആ കാലത്ത് അദ്ദേഹം സംവിധാനം ചെയ്യുകയുണ്ടായിട്ടുണ്ട്. പിൽക്കാലത്ത് വന്നിട്ടുള്ള തൂവാനത്തുമ്പികൾ പോലെ, അതുപോലെ തന്നെ നൊമ്പരത്തിപ്പൂവ് പോലെ, കരിയിലക്കാറ്റ് പോലെ, അതുപോലെ ദേശാടന കിളി കരയാറില്ല തുടങ്ങി നിരവധി സിനിമ. പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ചില സിനിമകൾ ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നിരവധി സിനിമകൾ, ഏറ്റവും അവസാനം ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു ഷൂട്ടിങ്ങും അതിൻ്റെ പ്രചരണവുമൊക്കെ ബന്ധപ്പെട്ട ഒരു ഘട്ടത്തിലാണ് അകാലത്തിൽ അദ്ദേഹം ഒരു 50 വയസ്സിനടുത്ത് എത്തുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത്. ഇതൊക്കെ ഈ കഥയിലേക്ക് ചെറിയ രീതിയിൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ സൂചനകൾ നൽകുന്നത്. അകാലത്തിൽ നമ്മൾ വിട്ടുപോയിട്ടുള്ള ചലച്ചിത്ര സംവിധായകനാണ്. അതുപോലെ തന്നെ നിരവധി നോവലുകൾ, നോവലൈറ്റുകൾ, ചെറുകഥകൾ ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള സാഹിത്യ വഴികളിലൂടെ നടന്ന ആളാണ് അദ്ദേഹം. പ്രതിമയും രാജകുമാരിയും എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നോവൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള മലയാളത്തിലെ നോവലുകളിൽ ഒന്നാണ്. നക്ഷത്രങ്ങളെ കാവൾ, ഉദകപ്പോള, നിരവധി നോവലുകൾ, അതുപോലെ കഥാസമാഹാരങ്ങൾ തുടങ്ങിയിട്ടുള്ളവയെല്ലാം പത്മരാജൻ്റെ ഒരു സാഹിത്യകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ പ്രതിഭ മലയാളത്തിന് കാട്ടിക്കൊടുത്തിട്ടുള്ള കൃതികളാണ്. ഈ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചലച്ചിത്രകാരൻ, തിരക്കഥാകൃത്ത്, അതുപോലെ തന്നെ കഥാകൃത്ത്, നോവലിസ്റ്റ്, ഇങ്ങനെ പല നിലകളിൽ മലയാളത്തിൽ വളരെ സാർത്ഥകമായ ഒരു പ്രതിഭയായിരുന്നു, അങ്ങനെ ജീവിച്ച ആളായിരുന്നു പി പത്മരാജൻ. അദ്ദേഹത്തിൻ്റെ കഥകളിൽ ഒന്നാണ് നമ്മൾക്ക് പഠിക്കാനുള്ള അവകാശങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്ന കഥ. ഈ കഥയും പലതുകൊണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥയാണ്. നമ്മൾ ഈ കഥ നിങ്ങൾ വായിച്ച ഒറ്റ വായനയിൽ നിങ്ങൾ ഈ കഥയിലൂടെ കടന്നുപോയിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും, ചിലപ്പോൾ മനസ്സിലാകാതെയും പോയിട്ടുണ്ടാവും ചില കാര്യങ്ങൾ. അതെന്താണ് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഈ കഥയിലെ മുഖ്യ കഥാപാത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? ദിവാകരൻ ആണ്.
അല്ലെങ്കിൽ നമുക്ക് ഒരു മധ്യവയസ്സിനോടടുത്തെത്തിയിട്ടുള്ള ഒരാളാണെന്ന് നമുക്ക് മനസ്സിലാകും. അദ്ദേഹം പിന്നെ എന്തു ചെയ്യുന്നു, ഒരു ദിവസം ഒരു ഉച്ചക്കാണ്, സമയം വളരെ പ്രസക്തമാണ്, ഒരു ഉച്ചക്ക് അദ്ദേഹം ഒരു തെരുവിൽ എത്തുന്നതോടുകൂടിയാണ് ഈ കഥ ആരംഭിക്കുന്നത്. ഇത് സാധാരണ നമുക്ക് പരിചയമുള്ള നമ്മുടെ അങ്ങാടികളിൽ നമ്മൾ കാണുന്ന ഒരു തെരുവല്ല എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും. കാരണം അത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു തെരുവാണിത്. നിരനിരയായിട്ട് അത്തരത്തിലുള്ള കടകൾ മാത്രം തുറന്നിരിക്കുന്ന ഒരു തെരുവ്. ആ തെരുവിൽ തൻ്റെ മാതാപിതാക്കളുടെ ഛായാചിത്രം തേടിയിട്ടാണ് ദിവാകരൻ എത്തിയിട്ടുള്ളത്. അയാൾ പലയിടത്തും നേരത്തെ തിരഞ്ഞു, കിട്ടിയിട്ടില്ല. ഇവിടെ എത്തിയാൽ കിട്ടും എന്ന് ചിലർ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഇവിടത്തേക്ക് ഇപ്പോൾ എത്തിയത്. അയാൾ കടക്കാരോട് പറയുന്നു, കടക്കാർ അദ്ദേഹത്തോട് പറയുന്നു തീർച്ചയായിട്ടും കടകളിൽ കയറി അന്വേഷിക്കാൻ അയാളോട് ആവശ്യപ്പെടുന്നു. അയാൾ അന്വേഷിക്കുന്നു, അയാൾ പല കടകളിലും കയറി അന്വേഷിക്കുന്നു. അപ്പോൾ അപ്പോഴാണ് അയാൾക്കൊരു വലിയ പ്രശ്നം മനസ്സിലാകുന്നത്. ആയിരക്കണക്കിന് ചിത്രങ്ങൾ, മരിച്ചവരുടെ ആയിരക്കണക്കിന് ചിത്രങ്ങളാണ് ഈ ഓരോ കടയിലും ഉള്ളത്. ഒരു കടയിൽ ഉള്ള ചിത്രം തന്നെ മറ്റൊരു കടയിലും ആവർത്തിച്ചു എന്ന് വരും. അയാൾ ഒരു ഒന്നോ രണ്ടോ കടയിൽ അയാൾ വളരെ വിശദമായി നോക്കി. അയാൾക്ക് അയാളെ മാതാപിതാക്കളെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല. കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് മനസ്സിലാകുന്നു തൻ്റെ ലക്ഷ്യം ചിലപ്പോൾ തനിക്ക് നിറവേറ്റാൻ കഴിയാതെ പോകുമോ. കാരണം ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ചിത്രങ്ങളാണ് അയാളുടെ മുന്നിൽ ഇങ്ങനെ നിരനിരയായിട്ട് ഈ കടകളിൽ തൂക്കിയിട്ടിരിക്കുന്നത്. അയാൾ ഒട്ടും ക്ഷീണിതനാണെങ്കിലും അയാൾ തൻ്റെ ഉദ്യമം അവിടെ നിർത്താതെ അയാൾ ഈ തിരയിൽ തുടരുന്നു. അയാൾ പല കടകളിൽ കയറുന്നു. കടക്കാർ അദ്ദേഹത്തെ ചിലപ്പോൾ അദ്ദേഹത്തെ ആദ്യമൊക്കെ അയാളെ പ്രലോഭിപ്പിച്ച് നിങ്ങൾ നോക്കിക്കൊള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവർ പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം അവർ തന്നെ പറയുന്നു, എന്തിനാണ് നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത്, നിങ്ങൾക്ക് ഏതെങ്കിലും ചില ചിത്രങ്ങൾ മതിയല്ലോ. ഏയ്, അതൊന്നും പോരാ, എനിക്ക് എൻ്റെ അച്ഛനമ്മയുടെ ചിത്രം തന്നെ വേണം എന്നെല്ലാം വാശി പിടിച്ച്, ഏയ് നിങ്ങൾ കണ്ടാൽ പോലും അവരെ തിരിച്ചറിയാൻ കഴിയില്ലല്ലോ എന്നെല്ലാം ഇവർ പറയുന്നുണ്ട്. ഓക്കെ, അദ്ദേഹം അതെല്ലാം അവരുടെ വാക്കുകളെല്ലാം തട്ടിക്കളഞ്ഞ് അദ്ദേഹം തൻ്റെ ഈ തിരച്ചിൽ നിരന്തരമായിട്ട് തുടരുകയാണ് ചെയ്യുന്നത്. അയാൾക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല. സമയം രാത്രിയായി, പാതിരാത്രിയായി. പാതിരാത്രിയിലും തുറന്നിരിക്കുന്നവയാണ് ആ കടകൾ. അവയിൽ പ്രത്യേക തരത്തിലുള്ള വെളിച്ച സംവിധാനങ്ങളൊക്കെ അതിൻ്റെ ഉടമസ്ഥർ വരുത്തിയിട്ടുണ്ട്. എല്ലാ കടകളും ഏകദേശം ഒരേപോലെ തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എല്ലാ ചിത്രങ്ങളും തന്നെ ചിലപ്പോൾ ഒരുപോലെ ഇരിക്കും. ഒരിടത്തു നിന്ന് ഇദ്ദേഹം തനിക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതാ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരിക്കൽ ഒരു ചിത്രം എടുത്ത് പുറത്തേക്ക് ഓടുക പോലും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ല ഇരുന്നു അയാൾ അച്ഛൻ. അങ്ങനെ അദ്ദേഹം വീണ്ടും തൻ്റെ ശ്രമങ്ങൾ രാത്രിയായിട്ടും മറ്റവർക്കെങ്കിൽ ക്ഷീണിച്ചു എന്ന് പറഞ്ഞിട്ടും അയാൾ അവസാനിപ്പിക്കാതെ അയാൾ തുടരുന്നു. അങ്ങനെ ഏറ്റവും അവസാനം അയാൾ ഒരു കടയിലെത്തി. നേരം പുലരാറായി. അങ്ങനെ അയാൾ തിരഞ്ഞുകൊണ്ടിരിക്കെ ആ കടയിലേക്ക് അതുവരെ മറ്റു മനുഷ്യരാരും തിരയുന്നതായിട്ടുള്ള സൂചന നമുക്ക് ലഭിക്കുന്നില്ല. രണ്ട് കുഞ്ഞുങ്ങൾ കയറി വരികയാണ്. രണ്ട് കുഞ്ഞുങ്ങൾ കയറി വരുന്ന ശബ്ദം അയാൾ കേൾക്കുന്നു ആദ്യം. അപ്പോൾ അവർ തന്നെ കാണാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ചുമരിനോട് ചേർന്ന് ഇങ്ങനെ പതുങ്ങി നിൽക്കുകയാണ്. കുഞ്ഞുങ്ങളിങ്ങനെ ചിത്രങ്ങൾ നോക്കി 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 വന്ന് അവർ ദിവാകരൻ്റെ മുന്നിലെത്തി. ദിവാകരനെ കണ്ടതും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ വേണ്ടി തുടങ്ങി. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ആശ്ചര്യപ്പെട്ട് ദിവാകരൻ നിൽക്കുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങൾ കടക്കാരനെ ചൂണ്ടി പറയുകയാണ്, നമുക്ക് ഈ ചിത്രമാണ് വേണ്ടത്, ഈ ചിത്രമാണ് ഞങ്ങൾ അന്വേഷിച്ച് വരുന്നത്. കടക്കാരൻ ഒട്ടും അമ്പരപ്പില്ലാതെ അപ്പോഴേക്കും ഒരു ചിത്രമായി കഴിഞ്ഞിരുന്ന ദിവാകരനെ പൊതിഞ്ഞ് ഒരു കാർഡ്ബോർഡ് ബോക്സിലാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നു. അത് മരിച്ചവരുടെ ഛായാചിത്രങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു തെരുവായിരുന്നല്ലോ അത് എന്ന കഥാകൃത്തിൻ്റെ വാക്യത്തിൽ കഥ അവസാനിക്കും. ഇതാണ് ഈ കഥയുടെ ഒരു സാരം, ചുരുക്കം എന്ന് പറയാവുന്നത്. ഏതാനും വാക്കുകളിൽ നമുക്ക് സംഗ്രഹിക്കാം. പക്ഷേ ഈ കഥ ഈയുടെ ഒരുപാട് അടരുകളിൽ ഒരേ സമയം ആ കാലഘട്ടത്തിലെ മലയാള കഥയുടെ, അതോടൊപ്പം തന്നെ നമുക്ക് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒക്കെ പല സവിശേഷതകളും ഈ കഥയിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് സൂക്ഷ്മമായിട്ട് വായിച്ചാൽ തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ എന്താണ് എന്ന് ചില പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് നോക്കാം. വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ കഥ വായിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഈ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാം.
ഈ കഥയിലെ ആദ്യത്തെ ഒരു ഒരു പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ ഈ കഥയിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു കാര്യം ഈ കഥയുടെ ശീർഷകം തന്നെയാണ്. അവകാശങ്ങളുടെ പ്രശ്നം എന്നാണ് ഈ കഥയുടെ പേര്. രണ്ട് വാക്കുകൾ, രണ്ട് നമുക്ക് പരിചിതമായിട്ടുള്ള രണ്ട് വാക്കുകളാണ്. പക്ഷേ കഥയുടെ ഈ അവകാശങ്ങളുടെ പ്രശ്നം അത് നമുക്കറിയാം. നമുക്ക് അപരിചിതമായ ഒരു പദമൊന്നും അല്ല അത്, അവകാശങ്ങളുടെ പ്രശ്നം. നമുക്കറിയാം പലപ്പോഴും അവകാശ തർക്കങ്ങൾ ഉണ്ടാവുന്നു, ഒരാൾക്ക് മേൽ മറ്റൊരാളുടെ അവകാശം സ്ഥാപിക്കുന്നു, പല വസ്തുക്കളുടെ മേൽ അവകാശം പ്രഖ്യാപിക്കുന്നു ഇല്ലേ. അപ്പോഴാണ് അവകാശങ്ങളുടെ പ്രശ്നം ഉണ്ടാകുന്നത്. രണ്ടുപേർ ഒന്നിൻ്റെ മേൽ അവകാശം ഉന്നയിക്കുമ്പോഴാണ് അതൊരു അവകാശത്തിൻ്റെ പ്രശ്നമായിട്ട് മാറുന്നത്. അതാണ് നമുക്ക് പരിചിതമായ ഒരർത്ഥം. എന്നാൽ ഈ കഥയിൽ എന്താണ് ഈ അവകാശങ്ങളുടെ പ്രശ്നം? എന്ത് അവകാശമാണ് ഈ കഥയിൽ ഒരു പ്രശ്നവൽക്കരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് എന്താണ്? ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പരിഹാരം ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഒരു പ്രശ്നം. ഒരു പ്രശ്നത്തിൽ നിന്നാണ് ഒരു പരിഹാരത്തിലേക്ക് നമ്മൾ പലപ്പോഴും പോകാറുള്ളത്. അപ്പോൾ എന്താണ് ഈ അവകാശങ്ങളുടെ പ്രശ്നം? ഇവിടെ ആർക്കാണ് അവകാശം? എന്തിൻ്റെ മേൽ അവകാശം? ആരുടെ മേലാണ് അവകാശം? ഇത്തരത്തിലുള്ള ചില ചിന്തകൾ ഈ കഥയുടെ ശീർഷകത്തിൽ അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് വിചാരിക്കാൻ കഴിയുക. അവകാശം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില വസ്തുക്കളുടെ മേലും ചില വ്യക്തികളുടെ മേലും എല്ലാം നമ്മൾ സ്ഥാപിക്കുന്ന നമ്മുടെ ഒരു ഉടമസ്ഥാവകാശം പോലെയുള്ള ഒന്നാണ് നമ്മുടെ ഒരു അവകാശം എന്ന് പറയുന്നത്. ഇവിടെ ദിവാകരനാണ് മുഖ്യ കഥാപാത്രം. അയാൾക്കങ്ങനെ വസ്തുക്കളൊന്നും ഇതിനകത്ത്, എന്തെങ്കിലും സ്ഥലമോ അല്ലെങ്കിൽ പണമോ അതൊന്നും ഇതിനകത്ത് കടന്നു വരുന്നില്ല. പിന്നെ എന്താണ് ഈ അവകാശം? ദിവാകരൻ രണ്ട് തരത്തിൽ അയാൾ നിൽക്കുന്നു. അയാളുടെ മുന്നിലും പിന്നിലും രണ്ട് തലമുറകൾ ഉണ്ട് എന്ന് നമുക്ക് കാണാം. അയാളുടെ മുന്നിലുള്ളത്, അയാൾക്ക് മുന്നേ കഴിഞ്ഞു പോയിട്ടുള്ളത് അയാളുടെ മാതാപിതാക്കളാണ്. അയാൾക്ക് മുന്നേ കഴിഞ്ഞു പോയ ഒരു തലമുറയാണ്. തീർച്ചയായിട്ടും ഈ കഥയിൽ ഏറ്റവും അവസാനം കടന്നു വരുന്ന കുട്ടികൾ അയാളുടെ കുഞ്ഞുങ്ങളാണ് എന്ന് നമുക്ക് വിചാരിക്കാം. കഥയിൽ ഒരു അന്തരീക്ഷം വെച്ചുകൊണ്ട് അയാളുടെ കുട്ടികൾ ആണ് എന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവർ ഇയാൾക്ക് പിന്നിൽ വരുന്ന തലമുറയാണ്, ഇനി വരാനിരിക്കുന്ന ഒരു തലമുറയാണ്. ഈ ഇങ്ങനെ താൻ ഉൾപ്പെട്ട ഒരു തലമുറയും തനിക്ക് മുന്നിലും പിന്നിലും ഉള്ള ഒരു തലമുറയും, അപ്പോൾ താൻ ആരുടെ അവകാശമാണ് എന്നുള്ളതാണ് ഈ കഥയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. താൻ ആരുമായിട്ടാണ് താൻ ബന്ധപ്പെട്ടിരിക്കുന്നത്? താൻ ആരുടെ അവകാശമാണ് താൻ? അത് തനിക്ക് മുൻ തലമുറയുടെ ഒരു അവകാശമാണോ? താൻ മുൻ തലമുറയുടെ ഒരു തുടർച്ച എന്ന നിലയിലാണോ തന്നെ സ്വയം അടയാളപ്പെടുത്തേണ്ടുന്നത്? അല്ല, താൻ തനിക്ക് പിന്നാലെ വരുന്ന ഒരു തലമുറയുടെ അവകാശമാണോ താൻ? ഇതാണ് ഈ കഥയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് യഥാർത്ഥത്തിൽ ഈ കഥയിൽ വളരെ നമുക്ക് പേര് പറയുന്നത് പോലെ കേവലം ഒരു അവകാശത്തിൻ്റെ മാത്രമല്ല, അത് ഒരു നിലനിൽപ്പിൻ്റെ, അസ്തിത്വത്തിൻ്റെ, ആരുമായി ബന്ധപ്പെട്ടാണ് ഞാൻ എന്താണ് ഇവിടെ നിലനിൽക്കുക, ഇവിടെ ഓർമ്മിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. അതെല്ലാ മനുഷ്യൻ്റെയും ഒരു പ്രശ്നം തന്നെയാണ്. ഈ ജീവിതം ഈ ഭൂമി വിട്ടുപോകുന്നതോടുകൂടി അവസാനിക്കുന്നതാണ്. തൻ്റെ ഓർമ്മകൾ, തൻ്റെ ബാക്കികൾ, തൻ്റെ അടയാളങ്ങൾ ഈ ഭൂമിയിൽ അവശേഷിക്കുമോ? ഒരു മുദ്രയുമില്ലാതെ, ഒരു അടയാളവുമില്ലാതെ താൻ ഈ ഭൂമി വിട്ടുപോകേണ്ടി വരുമോ എന്നുള്ളത് വളരെ ചിന്താശീലരായിട്ടുള്ള ആളുകൾ വളരെ മുമ്പേ തന്നെ ആലോചിക്കുന്ന ചില വിഷയമാണ്. നമ്മളെപ്പോലെയുള്ള ആളുകളെല്ലാം വളരെ ചിന്തിക്കുന്ന ചിന്താശീലരായിട്ടുള്ള തത്വജ്ഞാനികളായിട്ടുള്ള ആളുകൾ. ഇത് ഒരു വലിയ ഒരു ദാർശനിക പ്രശ്നമാണ്, ഒരു വലിയ സത്വ പ്രതിസന്ധിയാണെന്നൊക്കെ പറയാം നമുക്ക്. ഇത് ഈ കഥയിൽ ഉണ്ട്. അപ്പോൾ തൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, എവിടെയാണ്? താൻ അങ്ങനെ തന്നെ തൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ അടയാളം പോലും ഇല്ലാതെ താൻ പോയി പോകുമോ എന്നുള്ള ഒരു ഭീതി യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന ഒരാളാണ് ഈ ദിവാകരൻ. അയാൾ ശ്രമിക്കുന്നത്, സ്വയം ശ്രമിക്കുന്നത് തനിക്ക് മുന്നേ കടന്നുപോയ തലമുറയുടെ ഒരു ബാക്കി എന്ന നിലയിൽ ചിലപ്പോൾ അറിയപ്പെടാനായിരിക്കും. തനിക്ക് മുന്നേ കടന്നുപോയിട്ടുള്ള മാതാപിതാക്കൾ, അവരുടെ ഒരു ബാക്കി, അവരുടെ ഒരു തുടർച്ച എന്ന നിലയിൽ അറിയപ്പെടാനായിരിക്കും ചിലപ്പോൾ അയാൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അയാൾക്ക് അവരെ കണ്ടെത്താൻ കഴിയുന്നില്ല. മറിച്ച് വരും തലമുറയോടാണ് താൻ കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. വരും തലമുറയാണ്
തൻ്റെ തുടർച്ചയാവുക എന്ന ഒരു ബോധ്യം അയാൾക്കൊടുവിൽ ഉണ്ടാകുന്നു. അങ്ങനെ അയാൾ തൻ്റെ അസ്തിത്വത്തെ വരും തലമുറയിൽ കൂടി സ്ഥാപിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ കഥയിലൂടെ പി പത്മരാജൻ ദിവാകരൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഇങ്ങനെയുള്ള കുറേ ആശയങ്ങൾ, ഈ അവകാശങ്ങൾ എന്ന് പറയുന്ന, താൻ ആരുടെ അവകാശമാണ് താൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രമേയം ഈ കഥയുടെ ശീർഷകത്തിൽ അദ്ദേഹം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ഒരു ആ ഒരു മേഖല, ആ കഥയുടെ ശീർഷകവുമായി ബന്ധപ്പെട്ട് ഒരു നല്ല ആലോചന നടത്തേണ്ടതുണ്ട്. ഈ കഥയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം. ഈ കഥ ഒരു യഥാതഥമായ കഥയാണ്, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കഥയാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. അല്ല, അങ്ങനെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിത്യവും നടക്കുന്ന, സംഭവിക്കാനിടയുള്ള കാര്യങ്ങളല്ല ഈ കഥയിൽ ഒട്ടുമിക്ക കാര്യങ്ങളും. ഇതിനകത്തൊരു ഒരു ഭ്രമാത്മകതയുടെ, ഒരു ഫാൻറ്റസിയുടെ ഒരു അംശം ഈ കഥക്ക് ഉണ്ട്. സാധാരണ നമ്മൾ നിത്യജീവിത യാഥാർത്ഥ്യത്തിൽ നമ്മൾ അഭിമുഖീകരിക്കാത്തതും എന്നാൽ പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങളിലോ ഒക്കെ പ്രത്യക്ഷപ്പെടുന്ന വളരെ ഭ്രമാത്മകമായ, പരസ്പര ബന്ധമില്ലാത്ത, സാധാരണ നിലയിൽ നമ്മൾ വിചാരിച്ച് നോക്കിയാൽ നമ്മൾ യുക്തിക്കൊന്നും വഴങ്ങാത്ത കുറേ കാര്യങ്ങൾ ഈ കഥയിലുണ്ട്. അതെന്തൊക്കെയാണ്? ഈ കഥയിലെ ഭ്രമാത്മകമായ, ഈ കഥയൊരു ഭ്രമാത്മകമായ ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു കഥയാണ് എന്ന് പറയുന്നതിന് വേണ്ടി കഥയിൽ നിന്നുള്ള തെളിവുകൾ എന്തെല്ലാമാണ്, ഇതാണ് നമ്മൾ ആലോചിക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. എന്താണ്? നമുക്ക് ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം, ദിവാകരൻ എന്തിനാണ് വരുന്നത്? അദ്ദേഹം മരിച്ചവരുടെ ഛായാചിത്രം തേടിയിട്ടാണ് അയാൾ വരുന്നത്. എന്താണ് ഛായാചിത്രം എന്ന് പറഞ്ഞാൽ? ഛായാചിത്രം എന്ന് പറഞ്ഞാൽ അതൊരു ഫോട്ടോ അല്ല. അത് നമ്മൾ ഒരു ഫോട്ടോ നൽകിയിട്ട് അത് വരച്ച് ലഭിക്കുന്ന ചിത്രമാണ് ഛായാചിത്രം. ചിത്രകാരന്മാർ, നമ്മൾ പോർട്രേറ്റ് എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാവുന്ന, ഒരാളുടെ ചിത്രം വരച്ച് നൽകുന്നു. നമ്മൾ ചിലപ്പോൾ ചിത്രം ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ആളുകൾ കണ്ടു വരക്കുന്നു. അങ്ങനെ ഛായാചിത്രങ്ങൾ വരക്കുന്നു വളരെ പ്രധാനപ്പെട്ട ചിത്രകാരന്മാർ. ഒട്ടേറെ പഴയ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ഭരണാധികാരികളെയൊക്കെ ഛായാചിത്രങ്ങൾ വരച്ചതായിട്ട് നമുക്കറിയാം. അപ്പോൾ ഛായാചിത്രം തേടിയിട്ടാണ് ദിവാകരൻ വരുന്നത്. അത് ഒരു യുക്തിക്ക് നിരക്കുന്ന കാര്യമാണ്. തൻ്റെ മരിച്ചുപോയ അച്ഛൻ്റെയും അമ്മയുടെയും ഛായാചിത്രം നമുക്ക് എവിടെയെങ്കിലും അന്വേഷിച്ച് വാങ്ങാൻ കഴിയുന്ന ഒരു കാര്യമാണ്? നമ്മൾ യുക്തിപൂർവ്വം ആലോചിച്ച് നോക്കിയാൽ അല്ല. അതൊരു ഫോട്ടോ, നമ്മൾ ഒരു ഫോട്ടോ സ്റ്റുഡിയോയിൽ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ കൊടുത്താൽ അത് നമുക്ക് വരച്ചിട്ടോ അല്ലെങ്കിൽ അത് എൻലാർജ് ചെയ്തിട്ടോ അത് കൂടുതൽ ഭംഗി ഡിജിറ്റൽ ആക്കിയിട്ടോ ഒക്കെ നമുക്ക് ചിലപ്പോൾ ലഭിക്കുമായിരിക്കും. പക്ഷെ നമുക്ക് ഒരിക്കലും നമുക്ക് വാങ്ങിക്കാൻ ലഭിക്കാത്ത ഒന്നാണ് അച്ഛൻ്റെയും അമ്മയുടെയും ഛായാചിത്രം എന്ന് പറയുന്നത്. അതിവിടെ നിങ്ങൾ കടയിൽ പോയി തിരഞ്ഞ് വാങ്ങിക്കാൻ പറ്റുന്നതല്ല. ദിവാകരൻ വരുന്നത് എന്താണ്? അച്ഛൻ്റെയും അമ്മയുടെയും ഛായാചിത്രം തേടിയിട്ടാണ് അയാൾ വരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യത്തെ അതിനകത്തെ ഒരു യുക്തിഭംഗം ആരംഭിച്ചു കഴിഞ്ഞു. പിന്നെ അയാൾ വരുന്ന തെരുവ്, അത് നമുക്കൊരു ജീവിതത്തിൽ കാണാൻ വേണ്ടി കഴിയുന്ന തെരുവാണ്. അതായത് ഛായാചിത്രങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവ്, ഒരു അഞ്ചോ ആറോ കടകൾ മാത്രമല്ല, ആയിരക്കണക്കിന് കടകളെക്കുറിച്ച് അതിനകത്ത് പറയുന്നത്. എത്ര കടകളുണ്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, എണ്ണീട്ടൊന്നുമില്ല. ഒരു കടക്കാരൻ പറയുന്നു, ആയിരക്കണക്കിന് ഉണ്ട് എന്ന് പക്ഷേ അറിയാം. ആയിരക്കണക്കിന് ഛായാചിത്രങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു തെരുവ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തും ഒരു അയുക്തികതയുടെ അംശമുണ്ട്. അതും ഒരു ഒരു വളരെ റിയൽ ആയിട്ടുള്ള ഒന്നല്ല. പിന്നെ അവിടുത്തെ ചില പ്രത്യേകമായിട്ടുള്ള കടക്കാരുടെ പെരുമാറ്റം, രാത്രിയും പകലും തുറന്നിരിക്കുന്ന കടകൾ, കേട്ടില്ലേ, കടകൾ പകൽ മാത്രമല്ല രാത്രിയും തുറന്നിരിക്കുന്ന കടകൾ, ഒട്ടും ക്ഷീണിതർ അല്ലാത്ത കച്ചവടക്കാർ, ഒരു പ്രത്യേക രീതിയിലുള്ള വെളിച്ച വിധാനങ്ങൾ. ഏറ്റവും അവസാനം ഈ കഥ അവസാനിക്കുന്നത് എങ്ങനെയാണ്? ദിവാകരൻ സ്വയം ഒരു ചിത്രമായിട്ട് പരിവർത്തിപ്പിക്കപ്പെടുന്നു. അയാൾ ഒരു ചിത്രമായിട്ട് അയാൾ മാറുകയും കടക്കാരൻ അയാളെ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ പൊതിഞ്ഞ് ഇത് വാങ്ങാനെത്തിയ കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ഒരർത്ഥത്തിൽ നമ്മുടെ ഒരു യുക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന കാര്യമല്ല, വളരെ അയുക്തികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിനകത്തൂടെ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, വളരെ വൈയക്തികമായ.
ചില ഒരുപാട് പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ചിന്തകൾ അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയത് എന്താണ്, ഈ കഥയിലെ ഒരു ഭ്രമാത്മകമായ ഒരു കഥയാണ്, നമ്മുടെ യുക്തിബോധത്തിന് നമ്മുടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് നിരക്കാത്ത ഒരുപാട് ഘടകങ്ങൾ ഈ കഥയിലുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അത് ഓർക്കുക. മറ്റൊന്ന്, ഈ കഥയിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഥാപാത്രം ആയിട്ടുള്ള ദിവാകരൻ അനുഭവിക്കുന്ന ഒരു സ്വത്വ പ്രതിസന്ധിയുണ്ട്. എന്താണ് ഈ സ്വത്വ പ്രതിസന്ധി എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, അത് പൊതുവിൽ ഈ നമ്മുടെ ആധുനിക സാഹിത്യത്തിൽ വളരെ പ്രബലമായിട്ടുണ്ടായിരുന്ന ഒരു പ്രവണതയാണ് സ്വത്വ പ്രതിസന്ധി എന്ന് പറയുന്നത്. എന്താണിത്? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നമുക്കറിയാം, ഒരു ഭരണാധികാരിയുടെ, ഒരു ഭ്രാന്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു റെഡ് ബട്ടണിൽ, അത് ആണവ എന്താണ് പറയുക, ബോംബുകളെ നിയന്ത്രിക്കുന്ന ഒരു ബട്ടണാണെങ്കിൽ ആ സൈന്യാധിപനും ഒരു ഭരണാധികാരിയും ഒക്കെ വിചാരിച്ചാൽ ചിലപ്പോൾ അതിൽ തീരുമാനിക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ ഒരു ഭരണാധികാരി വിചാരിക്കുന്നതോടുകൂടി അവസാനിക്കുന്നതാണ് ലോകം എന്ന ഒരു ചിന്ത യൂറോപ്പിൽ മാത്രമല്ല ലോകത്താകമാനം തന്നെ മനുഷ്യരിൽ ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒരു നിമിഷം ബോംബ് വീണപ്പോൾ 3.5 ലക്ഷം ജനങ്ങളാണ് ഒറ്റയടിക്ക് ഇല്ലാതായത്, നിരപരാധികളായിട്ടുള്ള മനുഷ്യർ. ഇങ്ങനെ ഏതോ ഒരു ഭരണാധികാരികളുടെ ഒരു കൈവിരൽ തുമ്പിലാണ് തൻ്റെ ജീവിതമെന്ന് പറയുന്നത് എന്ന് തിരിച്ചറിയുന്ന ഒരാൾക്ക് ഈ ജീവിതം എത്രമേൽ നിസ്സാരമാണ്, ഈ ജീവിതം എത്ര അർത്ഥമില്ലാത്തതാണ് എന്ന് ചിലപ്പോൾ തോന്നും. എന്താ നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, നമ്മുടെ പ്രതീക്ഷകൾ, നമ്മൾ ജീവിതത്തെക്കുറിച്ച് ധരിച്ചു വച്ചിട്ടുള്ള മഹത്തായിട്ടുള്ള ദർശനങ്ങൾ, കാര്യങ്ങൾ, നമ്മുടെ നന്മ തിന്മകൾ, നമ്മുടെ ഇങ്ങനെയുള്ള മൂല്യബോധങ്ങൾ പലതുമുണ്ട്. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം വെറും വ്യർത്ഥമാണ്, ഇതിനുള്ള യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ്. മനുഷ്യൻ ഒന്നുമില്ലാതെ, ഒരു അടയാളം പോലും ഈ ഭൂമിയിൽ അവശേഷിപ്പിക്കാതെ പോകുന്ന ഒന്നാണ് ഈ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്ന ഒരു ചിന്ത സത്യത്തിൽ എഴുത്തുകാരെ, ദാർശനികരെ ഒക്കെ വല്ലാതെ കുഴക്കുന്നുണ്ട്. അങ്ങനെ അവർ ഈ ജീവിതം എന്ന് തന്നെ വ്യർത്ഥമാണ്, മരണമാണ് ഏക യാഥാർത്ഥ്യം, ദൈവം പോലും മരിച്ചു എന്നിങ്ങനെയുള്ള വലിയ സിദ്ധാന്തങ്ങൾ സാഹിത്യത്തിൻ്റെ മണ്ഡലത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത് ആ ഉത്കണ്ഠകൾ ലോകത്തെല്ലാ മനുഷ്യരും ഉൾക്കൊള്ളുന്നുണ്ട്. എല്ലാ മനുഷ്യരും നമ്മളൊന്ന് യുദ്ധത്തിൻ്റെ കെടുതി അനുഭവിച്ചിട്ടില്ലെങ്കിൽ നമുക്കും, പക്ഷേ ഇത്തരത്തിലുള്ള സാഹിത്യകൃതികൾ നമ്മുടെ ഭാഷയിലും ഉണ്ടാകുന്നു. നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മനുഷ്യൻ്റെ സ്വത്വത്തെക്കുറിച്ചുള്ള, താൻ ആരാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയ അൽബേർ കാമുവിനെ പോലെ, കാഫ്കയെ പോലെ, മെറ്റമോർഫിസസ് എന്ന് പറയുന്ന കഥയെല്ലാം പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കഥയാണ്. ഈ കഥയിലും ഒരു രൂപാന്തരണം ഉണ്ട്, രൂപാന്തരീകരണമുണ്ട്. എന്താണത്? ഗ്രിഗർ സാംസ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ അദ്ദേഹം ഒരു വലിയ ഷഡ്പദമായി മാറി എന്നുള്ളതാണ് മെറ്റമോർഫിസസ് എന്ന് പറയുന്ന കഥയിൽ കാഫ്ക പറയുന്ന കാര്യം. അതുപോലെ ദിവാകരൻ ഇവിടെ എന്തുമായിട്ട് മാറുന്നു? ഒരു ചിത്രമായിട്ട് മാറുന്നു. മുകുന്ദൻ്റെ ഒരു കഥയിൽ ഈച്ചയായിട്ട് മാറുന്ന ഒരു കഥാപാത്രമുണ്ട്. ഞാൻ പറയുന്നത്, ഇത്തരത്തിൽ ആധുനികതയുടെ ഒരു കാലത്താണ് മനുഷ്യൻ്റെ വ്യക്തിത്വം എന്താണ്, മനുഷ്യൻ്റെ സ്വത്വം എന്താണ് എന്നിങ്ങനെയുള്ള വലിയ ചിന്തകൾ ഉണ്ടാകുന്നത്. താൻ യഥാർത്ഥത്തിൽ അത് തന്നെയാണ്. അതായത്, അത് ഒരർത്ഥത്തിൽ മരണഭീതിയും ഒക്കെ ആയിട്ട് കൂടി ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട്, പത്മരാജനിൽ പ്രത്യേകിച്ചും. അപ്പോൾ തൻ്റെ സ്വത്വം എന്താണ്, താൻ ആരാണ്, തനിക്ക് ശേഷം ഇവിടെ തൻ്റേതായിട്ട് എന്താണ് അവശേഷിക്കാൻ പോവുക, താൻ ഏത് ലോകത്തിലേക്കാണ് പോകുന്നത് തുടങ്ങിയിട്ടുള്ള വലിയ ചിന്തകൾ ഈ പറയുന്ന ഒരു ആധുനികതയുടെ കാലത്ത് ഉള്ള സാഹിത്യത്തിൽ പൊതുവിൽ ഉണ്ടാകുന്നുണ്ട്. ഇവിടെയും അതാണ്, ദിവാകരൻ തൻ്റെ ഒരു സ്വത്വ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. താൻ ആരാണ്, താൻ എന്തിൻ്റെയോ തുടർച്ചയാണ് എന്ന് കാണിക്കണം. താൻ എന്തിൻ്റെയെങ്കിലും തുടർച്ചയാണ് എന്ന് സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ പിന്നെ തൻ്റെ ഒരു അടയാളം പോലും ഉണ്ടാവുകയില്ല. അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് അയാൾ തൻ്റെ മാതാപിതാക്കളുടെ ചിത്രം അന്വേഷിച്ച് പോകുന്നത്. മാതാപിതാക്കളുടെ തുടർച്ചയാണ്, ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ്, ഒരു കണ്ണിയുടെ തുടർച്ചയാണ് എന്നൊക്കെ വരുമ്പോൾ അത് അവിടെ തൻ്റെയും പേര് ആ കണ്ണിയിൽ, ആ ചിലപ്പോൾ കുടുംബവൃക്ഷത്തിൻ്റെ ആ കണ്ണിയിൽ തൻ്റെയും പേര് അടയാളപ്പെടുത്തപ്പെടും. അങ്ങനെ താൻ പോയാലും തൻ്റെ ഒരു അടയാളം ഈ ഭൂമിയിൽ ഉണ്ടാകും
എന്നിങ്ങനെയുള്ള ഒരു പ്രതീക്ഷയിലാണ് അയാൾ ഇങ്ങനെ വളരെ വ്യഗ്രമായി അയാൾ എന്ത് ചെയ്യുന്നത്, തൻ്റെ മാതാപിതാക്കളുടെ ചിത്രം അന്വേഷിച്ച് പോകുന്നത്. പക്ഷെ അതയാൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. കണ്ടെത്താൻ കഴിയാത്ത സമയത്ത് എത്രയും അയാൾ കൂടുതൽ ഉത്കണ്ഠാകുലനാവുകയും അയാൾ കൂടുതൽ ക്ഷീണിതനാവുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ അയാൾ തൻ്റെ മക്കൾ അവരിലൂടെ താൻ തുടരും എന്ന് പറയുന്ന ഒരു ഒരു കാര്യത്തിലേക്ക് വരുന്നു, എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലേക്ക് വരുന്നു. മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ നിലയിൽ തൻ്റെ താൻ ഈ ജീവിതം അവസാനിച്ചു കഴിഞ്ഞാലും ഇവിടെ താൻ തുടരും, എങ്ങനെയായാലും താൻ ഇവിടെ തുടരും എന്ന് പറയുന്ന ഒരു ഒരു കാഴ്ചപ്പാടിൽ തൻ്റെ ആശ്വാസത്തെ കണ്ടെത്തുന്ന ഒരു കഥാപാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് ദിവാകരനെ വിളിക്കാം. അവർ ആ കുട്ടികളുടെ കണ്ണുനീർ, ആ കുട്ടികൾ അയാളെ കണ്ടപ്പോൾ സ്തബ്ധരായിപ്പോയത് എല്ലാം തൻ്റെ ഒരു സ്ഥാനത്തെ, തൻ്റെ ഒരു സാന്നിധ്യത്തെയാണ് യഥാർത്ഥത്തിൽ അടയാളപ്പെടുത്തുന്നത് എന്ന് ദിവാകരൻ വിചാരിക്കുന്നു. അവിടെയാണ്, തൻ്റെ ആ കുഞ്ഞുങ്ങളുടെ കണ്ണീരിലാണ്, ആ കുഞ്ഞുങ്ങളുടെ ഓർമ്മയിലാണ് അയാൾ തൻ്റെ സ്വത്വത്തെ ഒരർത്ഥത്തിൽ കാണുന്നത് എന്ന് പറയാം, തൻ്റെ നിലനിൽപ്പിനെ അയാൾ കാണുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും അയാൾ പൂർണ്ണമായിട്ടും മരിക്കുന്നു. അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ മറ്റൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാം. എന്തായാലും ആ നിലയിൽ തൻ്റെ ഒരു സ്വത്വത്തെ, തൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു അടയാളത്തെ തിരിച്ചറിയുന്ന ഒരു കഥാപാത്രമാണ് ഇതിനകത്തെ ദിവാകരൻ എന്ന് പറയുന്ന കഥാപാത്രം. ഈ കഥയിൽ ദിവാകരൻ എന്ന കഥാപാത്രം ഒരർത്ഥത്തിൽ തൻ്റെ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അസ്തിത്വത്തെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഒരേ സമയം ഇത് എഴുത്തുകാരൻ്റെ തന്നെ, പത്മരാജൻ്റെ തന്നെ ഒരു മരണഭീതിയെ മനുഷ്യൻ മറികടക്കുന്ന ഒരു വിധം കൂടി ആണ് അത് എന്ന് വേണമെങ്കിൽ പറയാം. പത്മരാജൻ അത് വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു പ്രശ്നമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെല്ലാം ഈ 50 വയസ്സോട് അടുപ്പിച്ച് ഈ ലോകം വിട്ടു പോകുന്നു. പലതരത്തിലുള്ള അസുഖങ്ങൾ കാരണം, ഹൃദ്രോഗം കാരണമൊക്കെ പലരും, അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരന്മാരെല്ലാവരും ഈ പ്രായം എത്തുമ്പോഴേക്കും, ഒരു 45-50 വയസ്സാകുമ്പോഴേക്കും മരിച്ചു പോകുന്നു. അങ്ങനെയാണ് പത്മരാജനും സംഭവിച്ചത്. അപ്പോൾ ഇത് തനിക്ക് സംഭവിക്കുമോ എന്ന് പറയുന്ന ഒരു ഭീതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ സിനിമ, ഈ പറയുന്ന ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന സിനിമ പോലും യഥാർത്ഥത്തിൽ ആ മരണഭീതിയെ മറ്റൊരർത്ഥത്തിൽ മറികടക്കാനുള്ള ശ്രമമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എങ്ങനെയാണ് നമ്മൾ ഭീതിയെ മറികടക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് ഭീതിയെ മറികടക്കാൻ കഴിയുക? എപ്പോഴും നമ്മൾ പറയുന്ന ഒരു വാക്കാണ്, എന്താണ്, എംബ്രേസ് യുവർ ഫിയർ, നമ്മുടെ ഭയത്തെ നമ്മൾ കെട്ടിപ്പുണരുക എന്നുള്ളത്. എന്താണത്? ഭയത്തിന് നേരെ നമ്മൾ നടന്നു ചെല്ലുക, ഭയത്തെ നമ്മളൊരു വിഷയമാക്കുക. എന്തിനെയാണോ നമ്മൾ ഭയപ്പെടുന്നത് അതിനെ നമ്മളൊരു വിഷയമാക്കുകയും നമ്മളതിനെ അങ്ങോട്ട് ചെന്നിട്ട് നമ്മൾ അതിന് കൈകൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആ ഭയത്തെ മറികടക്കാനുള്ള ഒരു മാർഗം. ഭയത്തിൽ നിന്ന് നമ്മൾ എപ്പോഴൊക്കെ പിന്മാറി പോകുന്നുവോ അപ്പോഴൊക്കെ ആ ഭയം ഇരട്ടിക്കുകയേ ഉള്ളൂ. അപ്പോൾ എന്താണോ നമ്മളെ ഭയപ്പെടുത്തുന്നത് അതിനു നേരെ നമ്മൾ ചെല്ലുക, അത് നമ്മൾ കെട്ടിപ്പുണരുക, അതോടുകൂടി ഭയമില്ലാതാകും എന്നുള്ളത് എല്ലായിടത്തും പറയുന്ന ഒരു ഒരു വാക്യമാണ്. ഇവിടെയും മരണത്തെ ഒരു വിഷയമാക്കുന്നു. ഇതിനകത്തെ ദിവാകരൻ യഥാർത്ഥത്തിൽ ആ തെരുവിൽ എത്തുന്നത്, നമുക്കറിയാം ആ തെരുവ് ഒരു സാധാരണ തെരുവല്ല. അത് നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മുടെ യുക്തിയുടെയോ നമ്മുടെ കാര്യകാരണ ബന്ധങ്ങളുടെയോ മേൽ പ്രവർത്തിക്കുന്ന ഒരു തെരുവല്ല അത്. അത് വളരെ ഭ്രമാത്മകമായ മറ്റൊരു ലോകമാണ്. അത് നമ്മുടെ ഈ ഭൗതികമായ നമ്മുടെ ഈ ലോകത്തെക്കാളും അത് ഒരർത്ഥത്തിൽ അതിലുള്ള പല അംശങ്ങളും ചേർന്ന് നിൽക്കുന്നത് അതൊരു അപരലോകമാണ്, അല്ലെങ്കിൽ ഒരു പരലോകമാണ് എന്ന് നമുക്ക് കാണാം. ഒരു പരലോകമാണ് അല്ലെങ്കിൽ ഒരു അപരലോകമാണ് അത്, നമ്മൾ ജീവിക്കുന്ന ലോകത്തെ എന്ന് ലോകത്തെക്കാളധികം. എങ്ങനെയാണത് നമുക്ക് തിരിച്ചത്? ഒന്ന് നമുക്ക് നോക്കൂ, ആ തെരുവ് അത് ഒരു ഭ്രമാത്മകമായ മറ്റേതോ ഒരു ലോകത്തിലാണ്. അവിടെ എത്തിയ ദിവാകരനെ ആരും തിരിച്ചറിയുന്നില്ല. എല്ലാം അപരിചിതരായ ആളുകളാണ് അവിടെ ഉണ്ടാകുന്നത്. അയാളോട് സഹായിക്കാൻ ആൾ വരുന്നു. അത് അപരിചിതമായ, ആദ്യമായിട്ടാണ് അയാൾ വരുന്നത് എന്ന് പറയുന്നില്ലേ. അതിനകത്ത് ആദ്യമായിട്ട് നമ്മൾ പോകുന്ന ഒരു ലോകം ചിലപ്പോൾ ഈ അപര അല്ലെങ്കിൽ പര ലോകമായിരിക്കും. അവിടെ എല്ലാം അയാൾക്ക് പുതുമയുള്ളതാണ്, എല്ലാം
അയാൾക്ക് അപരിചിതമാണ്. അങ്ങനെ ഒരു ലോകത്തിലേക്കാണ് അയാൾ പോകുന്നത്. അപ്പോൾ ദിവാകരൻ യഥാർത്ഥത്തിൽ ഈ കഥയിലേക്ക് വരുന്നത് തന്നെ എന്താണ്, അത് മരണത്തിന് ശേഷമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. അല്ലെങ്കിൽ മരണത്തോട് തൊട്ടടുത്ത്, അല്ലെങ്കിൽ അയാൾ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയാവുന്ന ഒരു അന്തരീക്ഷം ഈ കഥയിൽ വളരെ സൂക്ഷ്മമായിട്ട് ഈ കഥാകൃത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ പോകരുത്. പിന്നീട് അയാൾ കാണുന്നത് ആ ലോകത്തിൽ അയാൾ തിരയുന്നത് ആരെയാണ്, ഇത് അപരലോകമാണ്, അല്ലെങ്കിൽ പരലോകമാണ്. അവിടെ അയാൾ തിരയുന്നത് ആരെയാണ്, അത് അയാളുടെ മാതാപിതാക്കളെ, അയാളുടെ ബന്ധുക്കളെ, അതാണ്. അവരുമായിട്ട് ചേർന്നുകൊണ്ടാണ് അയാൾക്ക് അവിടെ എന്താണ് അയാളുടെ നിലനിൽപ്പ് ഉറപ്പിക്കാൻ വേണ്ടി കഴിയുക. അതാണ് അയാൾ അന്വേഷിക്കുന്നത്. അവിടുത്തെ പ്രത്യേകമായ വെളിച്ചം എന്നൊക്കെ പറഞ്ഞാൽ ഒരർത്ഥത്തിൽ ഒരു മോർച്ചറിയിലൊക്കെ കാണാവുന്ന തരത്തിലുള്ള ഒരു പ്രത്യേകമായ ഒരു വെളിച്ചം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ നിലയിൽ അവിടുത്തെ ആളുകളുടെ പെരുമാറ്റം, അവരുടെ സ്വഭാവം ഇതെല്ലാം വ്യത്യസ്തമാണ്. അയാൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, കണ്ടെത്തുന്നില്ല, എവിടെയും അയാൾക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയുന്നില്ല. അപ്പോഴാണ് തീർച്ചയായിട്ടും ഈ മരിച്ചുപോയ തൻ്റെ പിതാവിൻ്റെ ചിത്രം ചിലപ്പോൾ വരക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അത് എൻലാർജ് ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്ന എന്ന് പറയുന്നത് പോലെ ഒരു സന്ദർഭത്തിലേക്ക് ആ കുഞ്ഞുങ്ങൾ കയറി വരുന്നത്. അവർ അവിടെ ചുമരിൽ ഒരു ചിത്രമായി തൂങ്ങിക്കിടക്കുന്ന ദിവാകരനെയാണ് അവർ കണ്ടെത്തുന്നത്. അപ്പം ഇങ്ങനെ മരണത്തിന് ശേഷമുള്ള ദിവാകരൻ എന്നും നമുക്ക് ആലോചിക്കാവുന്നതാണ്. മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ദിവാകരനെ ആ കുഞ്ഞുങ്ങൾ കണ്ടെത്തുകയും കുഞ്ഞുങ്ങൾ ആ ചിത്രം വാങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് ഈ കഥയിലുള്ളത്. ആ കഥയിൽ സമയം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഉച്ചയ്ക്ക് തുടങ്ങിയിട്ട് പുലർച്ചെ അവസാനിക്കുന്ന ഒരു സമയക്രമമാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഒരു മരണത്തിൻ്റെയും തുടർന്ന് ആ ചിത്രങ്ങൾ, ആ അന്തരിച്ച അച്ഛൻ്റെ ചിത്രങ്ങൾ ശേഖരിക്കുന്ന ഒരു കുഞ്ഞുങ്ങളുടെയും ഒക്കെ ഒരു അന്തരീക്ഷമാണ് ഈ കഥയിൽ പത്മരാജൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് കാണാം. ഇപ്പം മരണത്തെ തന്നെ പ്രമേയമാക്കുന്നു. മരിച്ചു കഴിഞ്ഞാലും തൻ്റെ കുഞ്ഞുങ്ങളിലൂടെ, തൻ്റെ മറ്റ് സാന്നിധ്യങ്ങളിലൂടെ താൻ ഈ ലോകത്തുണ്ടാകും എന്ന് ആശ്വാസം കണ്ടെത്തുന്ന ഒരു കഥാകൃത്തിന് നമുക്ക് വേണമെങ്കിൽ ഈ കഥയിൽ കാണാവുന്നതാണ്. ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ മരണത്തെ നേരിടാനല്ല, അദ്ദേഹത്തിൻ്റെ കൂടി ഒരു ചങ്കൂറ്റത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ കൂടി ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് അവകാശങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്ന കഥ എന്ന് നമുക്ക് വിലയിരുത്താവുന്നതാണ്. ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനമായിട്ട് നമ്മുടെ പരീക്ഷയിലൊക്കെ പലപ്പോഴും ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു കാര്യം, ഇതിനകത്തൊരു വിപണിയുടെ ഒരു, അത് വളരെ ഒരു റിയലിസ്റ്റിക് കഥ എന്ന നിലയിൽ ഒരു ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് അത്തരം ഒരു ആശയത്തിലേക്ക് പോകാൻ വേണ്ടി കഴിയൂ. വളരെ യഥാർത്ഥമായ കഥയെന്ന് വിചാരിച്ചാൽ മാത്രമേ നമുക്ക് അതിലൊരു വിപണിയെയും കച്ചവടത്തിൻ്റെ സാധ്യതയും കാണാൻ പറ്റും. പക്ഷേ പരീക്ഷയിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. വന്നാൽ ആ നിലയിലും നിങ്ങളതിനെ കാണണം. അതായത് ഇതിനകത്തൊരു കച്ചവടക്കാർ, ഒരു പ്രകോപിപ്പിക്കുന്ന കച്ചവടക്കാരുടെ ഒരു നിര ഇതിനകത്തുണ്ട്. ഒരു പ്രത്യേക രീതിയിൽ വെളിച്ചമൊക്കെ വിതറിയിട്ട് പല പുതിയ കച്ചവട സ്ഥാപനങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം, അവിടുന്ന് നമ്മളൊരു കാര്യം തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അത് വളരെ മനോഹരമായിരിക്കും. എന്നാൽ നമ്മുടെ സാധാരണ നാട്ടു വെളിച്ചത്തിൽ നോക്കിയാലോ, അല്ലെങ്കിൽ പകൽ വെളിച്ചത്തിൽ നോക്കിയാലോ, അതിന് നമ്മൾ അവിടെ കണ്ട യാതൊരു മനോഹാരിതയുമില്ല. ആ വെളിച്ചം ഈ പുതിയ കാലത്ത് എന്താണ്, വെളിച്ചം ഒരു വലിയ ഒരു തന്ത്രമാണ്. ഇപ്പം നമ്മളെ ഒരു ചതിക്കുഴിയിൽ പെടുത്താനുള്ള വളരെ മായികമായ ഒന്നാണ് യഥാർത്ഥത്തിൽ എന്താണ് പുതിയ കാലത്ത് വെളിച്ചം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ പ്രത്യേക വെളിച്ച സംവിധാനങ്ങൾ, പ്രത്യേകമായിട്ടുള്ള നിരത്തുകൾ, ഈ കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് അയാൾ പലതും പ്രലോഭിപ്പിക്കുന്നു. ചിലപ്പോൾ അയാൾക്ക് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും വാങ്ങിക്കാൻ പറയുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും ചിത്രങ്ങൾ പോരെ, എന്തിനാണ് നിങ്ങളത് വാശി പിടിക്കുന്നത് എന്ന് കടക്കാരൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പലതരത്തിലുള്ള വിപണിയിൽ നമ്മളെ അതിന് കീഴ്പ്പെടുത്താനുള്ള ചില ശ്രമങ്ങളെക്കുറിച്ച് പോലും ഈ കഥയിൽ നിന്ന് ചില സൂചനകൾ നമുക്ക് കണ്ടെടുക്കാൻ വേണ്ടി കഴിയും. അതും നമ്മൾ ഒന്ന് ഈ കഥയുടെ ഒരു ആശയവുമായി ബന്ധപ്പെട്ട് ആലോചിക്കേണ്ടുന്ന വിഷയമാണ്. അതുപോലെ ഈ കഥയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുന്ന മറ്റൊരു ആശയം, ഈ കഥ നമ്മൾ നേരത്തെ പഠിച്ച പ്രകാശം ജലം പോലെയാണ് എന്ന് പറയുന്ന കഥയുമായിട്ടുള്ള ഒരു താരതമ്യമാണ്.
പ്രകാശം ജലം പോലെയാണ് എന്ന കഥയുമായി ഏതൊക്കെ അർത്ഥത്തിൽ ഈ കഥ ചേർന്നു നിൽക്കുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് എത്രമാത്രം അകന്നു നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതാണ്. പ്രകാശം ജലം പോലെയാണ് നമുക്കറിയാം, ഗബ്രിയേൽ ഗാർഷിയ മാർക്കേസിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള മാന്ത്രിക യാഥാർത്ഥ്യം, മാജിക്കൽ റിയലിസം ഉപയോഗിച്ചിട്ടുള്ള കഥയാണ്. അതിനകത്ത് ഉള്ളതൊരു മാന്ത്രികമായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. എന്നാൽ പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിലുള്ളത് മാന്ത്രികമായ യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് അത് ആ രീതിയിലല്ല അതിനെ കാണേണ്ടത്. ഇതൊരു മാന്ത്രിക യാഥാർത്ഥ്യത്തിൻ്റെ ഒരു പരിസമാപ്തി അല്ല ഈ കഥയിലുള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറിച്ച് ഇവിടെയുള്ളത് വളരെ ഭ്രമാത്മകമായ വളരെ ഫാൻറ്റസിക്കലായിട്ടുള്ള ചില സ്വപ്ന സമാനമായിട്ടുള്ള ചില സംഭവങ്ങളാണ്. അപ്പോൾ എന്താണ് ഇവ തമ്മിലുള്ള ഒരു സാദൃശ്യം, എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് നമുക്ക് വളരെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് വിലയിരുത്താൻ കഴിയും. ഒന്ന്, മാർക്കേസിൻ്റെ കഥ പ്രകാശം ജലം പോലെയാണ് എന്ന് പറയുന്ന കഥ യഥാർത്ഥത്തിൽ വളരെ യാഥാർത്ഥ്യത്തിൻ്റെ ഭൂമിയിൽ തന്നെയാണ് ആ കഥ പൂർണ്ണമായിട്ടും നിലനിൽക്കുന്നത്. മാർക്കേസ് തന്നെ പറഞ്ഞിട്ടുള്ള എന്താണ്, യാഥാർത്ഥ്യത്തെ നിങ്ങൾക്ക് കൂടുതൽ തീക്ഷ്ണമായി അനുഭവിപ്പിക്കാൻ ഞാൻ രചനയിൽ ഉപയോഗിക്കുന്ന ഒരു രചനാതന്ത്രം മാത്രമാണ് ഈ പറയുന്ന മാന്ത്രിക യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അത് വളരെ ബോധപൂർവം അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്, ഒരു രചനാതന്ത്രമാണ്. എന്തിനാണത്? അതൊരു യാഥാർത്ഥ്യത്തെ നമ്മൾ അനുഭവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഈ യാഥാർത്ഥ്യം? പ്രകാശം ജലം പോലെയാണെന്ന് പറയുന്ന കഥയിലെ യാഥാർത്ഥ്യം എന്താണ്? അതെന്താണ്? അത് 300 വർഷമായിട്ട് തങ്ങളെ അടിമകളായി ഭരിച്ചു വന്നിരുന്ന ഒരു രാജ്യം, ഒരു യൂറോപ്യൻ രാജ്യം, അതിനോടുള്ള ഒരു എന്താ പറയുക, തങ്ങളെ എല്ലാം ചൂഷണം ചെയ്തിട്ടുള്ള, തങ്ങളുടെ സമ്പത്തും നമ്മുടെ സംസ്കാരവും നമ്മുടെ ഭാഷയും അടക്കം നശിപ്പിച്ചിട്ടുള്ള ഒരു രാജ്യത്തോടുള്ള ഒരു വലിയ പ്രതിഷേധം. ഒരു കാലത്ത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ തുടർന്ന് വന്നിരുന്ന സ്വാതന്ത്ര്യത്തിനോടുള്ള ഒരു ചേർന്നു നിൽപ്പ് ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതവിടെ ഉള്ളവർ വളരെ കൃത്യമായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. സാംസ്കാരികമായ അതുപോലെ ഭാഷാപരമായി തങ്ങളുടെ മേൽ അതീശത്വം സ്ഥാപിച്ച ഒരു ജനതയോടുള്ള ഒരു പ്രതിഷേധം ഇവിടെയുണ്ട്. അതാണ് ഈ കാഡ്ജിന ഇന്ത്യ, ഈ ഗ്രാമ ഒരു സദൃശ്യമായ ഒരു സ്ഥലത്ത് നിന്നും ഈ നഗരത്തിലേക്ക്, ലോകത്തെ ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയിലേക്ക് ഇങ്ങനെ പറിച്ചു നടപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ അവരുടെ ഒറ്റപ്പെടൽ, അവരുടെ അവിടെ പൊരുത്തപ്പെടാൻ കഴിയായിക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തങ്ങളെ തന്നെ ചൂഷണം ചെയ്ത് ഈ പറയുന്ന എല്ലാ സമ്പത്തും കൈവരിച്ചിട്ടുള്ള ഈ പറയുന്ന യൂറോപ്യൻ ജനതയോടുള്ള പ്രതിഷേധം, ഇതൊക്കെയുണ്ട്. ഇതൊക്കെ വളരെ കൃത്യമായിട്ടും വളരെ സൂക്ഷ്മമായിട്ടും അതുപോലെ നമ്മൾ അനുഭവിപ്പിക്കുന്ന രീതിയിലും പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു മാന്ത്രിക യാഥാർത്ഥ്യം കൊണ്ടുവരികയും അവിടെ പ്രകാശത്തിൽ പ്രകാശം ജലം പോലെയാണ് എന്നൊരു ഭാവനയെ കൊണ്ടുവരികയും ആ ഭാവനയുടെ ഒരു വെള്ളപ്പൊക്കത്തിൽ മാഡ്രിഡിനെയാകെ മുക്കിത്താഴ്ത്തുകയും ചെയ്യുന്ന ഈ കുഞ്ഞുങ്ങളുടെ പ്രവൃത്തി ഉണ്ടാകുന്നത്. അതൊരു മാന്ത്രികമായ ഒരു യാഥാർത്ഥ്യം, അത് യാഥാർത്ഥ്യം ഉണ്ടതിൽ. എന്നാൽ ഇവിടെ നമുക്ക് കാണുന്നത് അത് സാമൂഹികമാണ് എന്ന് പറയേണ്ടി വരും. പലപ്പോഴും അത് വളരെ വൈയക്തികമായ ഒന്നല്ല, അതൊരു സാമൂഹികമായ ഒന്നാണ്. എന്നാൽ ഇവിടെ എത്തുമ്പോൾ ഇതെന്താണ്? ഇതൊരു വ്യക്തിയുടെ ഒരു വളരെ ഭ്രമാത്മകമായ ചില വിചാരങ്ങളാണ്. അതിനൊരു സാമൂഹികത എന്ന് പറയുന്നത് നമുക്ക് അത്ര കൃത്യമായിട്ട് കണ്ടെത്താൻ വേണ്ടി കഴിയും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തെ നമ്മളെ അനുഭവിപ്പിക്കാൻ വേണ്ടി എടുത്ത ഒരു തന്ത്രമായിട്ടല്ല ഇവിടെ വരുന്നത്. ഇവിടെ മറ്റൊരു തരത്തിലുള്ള തന്ത്രമാണ്. അതായത് എന്താണ്? ഒരു വ്യക്തി അനുഭവിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു മരണഭയത്തെ അല്ലെങ്കിൽ തൻ്റെ സ്വത്ത് പ്രതിസന്ധിയെ എങ്ങനെയാണ് താൻ മറികടക്കുന്നത് എന്ന് പറയുന്ന വളരെ വൈയക്തികമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കഥയിൽ ആവിഷ്കരിക്കുന്നത്. അവിടെ സ്വീകരിക്കുന്ന ഒരു ഭ്രമാത്മകത, ഒരു ഫാൻറ്റസിയിലെ അത് അവസാനിപ്പിക്കുക, അത് വളരെ മൂർത്തമായിട്ട് പറയുന്നതിനേക്കാളും അത് വളരെ അയുക്തികമായ, അത് കാര്യകാരണ ബന്ധങ്ങളില്ലാത്ത, നമ്മുടെ വൈകാരികമായ ലോകത്ത് മാത്രം, വിചാരത്തിൻ്റെ ലോകത്തിൽ നിലനിൽക്കാത്ത ചില സംഭവങ്ങളെയൊക്കെ പറഞ്ഞുകൊണ്ട് അത് ചെയ്യുന്നത്. ഇത് വളരെ വൈയക്തികമായ ചില വിചാര വികാരങ്ങളാണ് സത്യത്തിൽ ഈ പറയുന്ന ഈ പ്രകാശം ജലം പോലെയാണ് എന്ന് പറയുന്ന കഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കഥയിൽ, അതായത് നമ്മുടെ അവകാശങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്ന കഥയിൽ കാണാൻ കഴിയുന്നത്. രണ്ടും ഒന്നാണ് എന്ന് നമുക്ക് പല പറയാൻ കഴിയില്ല. എങ്കിലും
എന്താണ് ചില ആവിഷ്കാരങ്ങളിൽ ഇവ തമ്മിൽ വളരെ യുക്തിക്ക് നിരക്കാത്ത ചില കാര്യങ്ങൾ രണ്ടിലും സംഭവിക്കുന്നു, അല്ലെ നമ്മുടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് വഴങ്ങാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതല്ലാതെ, ഒന്ന് വളരെ ഒരു സാമൂഹിക തലത്തിലാണ് ഒരു കഥയുടെ നിലനിൽപ്പെങ്കിൽ മറ്റേത് വളരെ വൈയക്തികമായ ഒരു തലത്തിലാണ് അത് നിലനിൽക്കുന്നത് എന്നേ നമുക്ക് പറയാൻ കഴിയും. രണ്ടും ഒന്നാണ്, രണ്ടിലും നടക്കുന്നത് മാന്ത്രിക യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒന്നിൽ മാന്ത്രിക യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഒരു രചനാരീതി മാർക്കേസ് വളരെ കൃത്യമായി അതിനു മുമ്പേ തന്നെ പല രചനകളിലും അദ്ദേഹം പരീക്ഷിച്ചിട്ടുള്ളതാണ്. അത് അദ്ദേഹം അതിനകത്ത് ഉപയോഗിക്കുന്നു, വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു. സാമൂഹിക യാഥാർത്ഥ്യത്തെ കൂടുതൽ തീക്ഷ്ണമായി നമ്മിലേക്ക് അനുഭവിപ്പിക്കാൻ വേണ്ടി കഴിയുന്നു. എന്നാൽ മറ്റേത് വളരെ വൈയക്തികമായ തലത്തിൽ ഒരാൾ അനുഭവിക്കുന്ന സംഘർഷങ്ങളെ നമ്മൾ നേരിട്ട് അവതരിപ്പിക്കുന്നതിന് പകരം മറ്റ് ചില വഴികളിലൂടെ വളരെ ഭ്രമാത്മകമായ ചില കാര്യങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് രണ്ട് കഥയിലും പ്രത്യക്ഷപ്പെടുന്ന ഈ അയുക്തികമായ കാര്യങ്ങളുടെ ഒരു ഘടന അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ കഥയിലെ മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് ഈ കഥ പത്മരാജൻ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ദൃശ്യഭാഷയുടെ സവിശേഷത കണ്ടെത്തുക എന്നുള്ളതാണ്. അത് വളരെ സ്വാഭാവികമാണ്. പത്മരാജൻ സിനിമയുടെ മേഖലയിൽ തിരക്കഥയും അതുപോലെ സംവിധാനവും നിർവഹിക്കുന്ന അതിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള മലയാളത്തിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ആളുകളിൽ ഒരാളാണ് പി പത്മരാജൻ. അദ്ദേഹം എഴുതുന്ന കഥയിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന തിരക്കഥയുടെയും അതുപോലെ സിനിമയുടെയും ഒക്കെ ഒരുപാട് സവിശേഷതകൾ വരും. അതെന്താണ് എന്ന് കണ്ടെത്തുക വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. കഥ ആരംഭിക്കുന്നത് തന്നെ ഒരു തെരുവിൻ്റെ ഒരു ലോങ് ഷോട്ടിൽ നിന്നാണ്. സിനിമയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വളരെ ഒരു ദീർഘ ദൂരത്തിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് നമുക്ക് ആദ്യം തന്നെ കാണുന്നത്. ഒരു ലോങ് ഷോട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത്, ഒരു വലിയ തെരുവ്. ആ തെരുവിലേക്ക് ഒരു മിഡിൽ ഷോട്ടിലേക്ക് പോകുമ്പോൾ എന്താണ് ഒരു ഒരു ദിവാകരൻ എന്ന് പറയുന്ന ഒരാൾ വളരെ വിയർത്ത് കുളിച്ച് ആ തെരുവിലേക്ക് വരുന്നു. പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് അവിടെ എന്താണ് വളരെ ക്ലോസപ്പുകൾ കാണാം, ഒരു ചില ചിത്രങ്ങൾ, ചില കടയിൽ ചിത്രങ്ങൾ, ചിലതിൽ കണ്ണുകൾ, എക്സ്ട്രീം ക്ലോസപ്പുകൾ. ഇങ്ങനെയുള്ള ഒരു സിനിമക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് സാങ്കേതികമായിട്ടുള്ള പദാവലികൾ, അത് പദാവലി ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമുക്കത് തിരിച്ചറിയാൻ വേണ്ടി കഴിയും. വളരെ സൂക്ഷ്മമായിട്ട് അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടത്തിൽ ഉറ്റുന്ന വിയർപ്പുകൾ, ഉരുണ്ടുകൂടുന്ന വിയർപ്പ് ഗോളങ്ങളെക്കുറിച്ച് പറയുന്നു. ഒരു പ്രത്യേക രീതിയിൽ വെളിച്ചം, രാത്രിയിൽ ഇങ്ങനെ വെളിച്ചമൊക്കെ വിധാനിച്ചിട്ടുള്ള തെരുവുകളെ കുറിച്ച് പറയുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ കഥയുടെ അവസാന ഭാഗത്ത് കുട്ടികൾ നടന്നു വരുന്ന ശബ്ദം നമ്മൾ കേൾക്കുന്നു. സിനിമ കാണുമ്പോലെയാണ് ശബ്ദമാണ് കേൾക്കുന്നത്. ഒരു രാത്രി ഒരു കട, ഒരു മനുഷ്യരുമില്ല, അയാളിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് കുട്ടികളുടെ ശബ്ദം വരുന്നതാണ് കേൾക്കുന്നത്. സിനിമയിൽ അങ്ങനെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടില്ലേ. അവിടെ നിന്ന് വരുമ്പോൾ കുട്ടികൾ വരുന്നു, അയാൾ മാറി നിൽക്കുന്നു. ഈ രീതിയിൽ അതുപോലെ ചില കടക്കാരുടെ സംഭാഷണ ഭാഗങ്ങളൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സിനിമയിൽ ഒരാൾ ഒരു മുഖം കാണിക്കുന്നു, അയാൾ ചോദിക്കുന്നു, മറ്റുള്ള ഉത്തരം പറയുന്നു. ഈ രീതിയിൽ നമുക്കിതിൻ്റെ സംഭാഷണങ്ങളെയും ഒരു സിനിമയിൽ എന്നതുപോലെ വളരെ വിഷ്വലാണ് പലതും. ഈ തെരുവ്, അവിടെ തിരയുന്ന ഒരു മനുഷ്യൻ, ദൃശ്യമല്ലാത്ത കേവലമായിട്ടുള്ള ചിന്തയോ കേവലമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള കുറേ വിവരണങ്ങളോ അല്ല ഈ കഥയിലുള്ളത്. എല്ലാം വളരെ ഓരോ ദൃശ്യങ്ങൾ ചേർത്ത് വെച്ച് നമ്മൾ കാണുന്നത്. തെരുവ് കാണുന്നു, ദിവാകർ കാണുന്നു, ഒരുപാട് ചിത്രങ്ങൾ തിരയുന്നു, അയാൾ സംസാരിക്കുന്നു, വീണ്ടും അയാൾ തിരയുന്നു, ഇങ്ങനെ നമുക്ക് പോകാം. വീണ്ടും സംസാരിക്കുന്നു കടക്കാരോട്, അപ്പോൾ അയാൾ വീണ്ടും തിരയുന്നൊരു മനുഷ്യൻ, ഭ്രാന്തമായ ആവേശത്തോടുകൂടി തിരയുന്നൊരു മനുഷ്യൻ്റെ ചേഷ്ടകൾ നമുക്ക് കാണാം. ഇങ്ങനെ നിരന്തരമായ ഏറ്റവും അവസാനം അയാളെ പൊതിഞ്ഞ് ഒരു പാക്കിലാക്കിയിട്ട് ഒരു പാക്കറ്റിലാക്കിയിട്ട് കൊടുക്കുന്ന അതെല്ലാം വളരെ ദൃശ്യമാണ്. ഒരു ദൃശ്യങ്ങളിലൂടെ ഈ കാണുന്ന കാഴ്ചകളിലൂടെ നമുക്ക് ഒരു കഥ പറയുക. അതാണല്ലോ സിനിമ ചെയ്യുന്നത്. സിനിമയിലെ സംഭാഷണങ്ങളെക്കാളും സിനിമയിൽ കാണിക്കുന്ന ദൃശ്യങ്ങൾക്കാണ് വലിയ അർത്ഥങ്ങളുള്ളത്. സംഭാഷണത്തിന് ചിലപ്പോൾ ചെറിയ അർത്ഥമേ ഉണ്ടാവുകയുള്ളൂ. വലിയ അർത്ഥങ്ങൾ സംവിധായകർ വിനിമയം ചെയ്യുന്നത് സിനിമയിൽ കാണിക്കുന്ന പലതരത്തിലുള്ള വസ്തുക്കൾ, പലതരത്തിലുള്ള അതിൻ്റെ പശ്ചാത്തലങ്ങൾ, അതിൽ പ്രത്യക്ഷപ്പെടുന്ന പലതരത്തിലുള്ള ബിംബങ്ങൾ, ഇവയിലൂടെയാണ് കഥ പറയുന്നത്. അതേ ഒരു രീതി പത്മരാജൻ ഈ കഥയിലും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് എഴുതുമ്പോൾ ഇതിനകത്ത് ദൃശ്യഭാഷയെക്കുറിച്ചുള്ള നമ്മുടെ ശരിയായ ഉത്തരം ആവും. അവകാശങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്ന ഈ കഥ ആ അർത്ഥത്തിൽ
മലയാളത്തിലെ വളരെ വളരെ പ്രധാനപ്പെട്ട കഥകളിലൊന്നാണ്. അത് ഒരു കാലഘട്ടത്തിൻ്റെ, പ്രത്യേകിച്ച് മലയാളത്തിലെ ആധുനികത എന്ന് പറയുന്നൊരു സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ കൊടിയടയാളങ്ങളെ വലിയ രീതിയിൽ പേറുന്ന കഥയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്വത്ത് പ്രതിസന്ധിയുണ്ട്, അതുപോലെ ഞാൻ ആരാണ് എന്ന് പറയുന്ന ദാർശനികമായ ചോദ്യമുണ്ട്, എൻ്റെ അടയാളങ്ങൾ എങ്ങനെയാണ് ഈ ഭൂമിയിൽ അവശേഷിക്കുക എന്ന് പറയുന്ന ഉത്കണ്ഠകളുണ്ട്. ഇതൊക്കെ ഉള്ള മനുഷ്യരുടെ ഒരു പൊതുവിൽ ഉള്ള ആ കാലത്തുണ്ടായിരുന്ന ആകുലതകളാണ് ഈ കഥ മുന്നോട്ട് വെക്കുന്നത്. കഥ പലതരത്തിലും വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ളൊരു കഥയാണ്. അങ്ങനെ വളരെ കോൺക്രീറ്റ് ആയിട്ട് ഒരു ചെറിയ സംഭവം അല്ല ഈ കഥയിലുള്ളത്. വളരെ അധികം വ്യാഖ്യാന സാധ്യതയുള്ള, കാരണം ഇത് വളരെ യഥാർത്ഥമായ ഒരുപാട് സംഭവവികാസങ്ങളല്ല ഈ കഥക്കകത്തുള്ളത്. വളരെ ഭ്രമാത്മകമായ കാര്യങ്ങളാണ്, അതിൻ്റെ അർത്ഥ സാധ്യതകളെ യഥാർത്ഥത്തിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ്. മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചലച്ചിത്ര സംവിധായകൻ, അതുപോലെ മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യകാരൻ വളരെ സൂക്ഷ്മമായി ഒരു കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളെ, വളരെ അതോടൊപ്പം തന്നെ വൈയക്തികമായ തൻ്റെ ഉത്കണ്ഠകളെ, തൻ്റെ ഭീതികളെ വളരെ സൂക്ഷ്മമായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള കഥകളിലൊന്നാണ് അവകാശങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്ന കഥ. ആ അർത്ഥത്തിൽ വളരെ സൂക്ഷ്മമായിട്ട് ഈ കഥ വായിക്കണം. ഈ കഥയിലെ ഒരുപാട് പഠന പ്രവർത്തനങ്ങൾ ആ ഒരു ഉയർന്ന തലത്തിൽ തന്നെ നമ്മളത് അവയെ വിചാരിക്കുകയും വേണം. ആ അർത്ഥത്തിൽ ഈ കഥ വളരെ വളരെ സസൂക്ഷ്മമായിട്ടുള്ള നിങ്ങളുടെ ഒരു വായനയെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ തന്നെ ഈ കഥ മനസ്സിലാക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.